ഗ്രോത്ത് ഫേസിന് ശേഷം നമ്മുടെ ഹൈറ്റ് ചേഞ്ച് ആവോ? ഇൻ ഷോർട്ട്, ദ ആൻസർ ഈസ് യെസ്. തീർച്ചയായും ചേഞ്ച് ആവും. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അതെങ്ങനെയാണെന്നറിയാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഐ ആം ആദിൽ ഹുസൈൻ, വെൽക്കം ടു മൈ ചാനൽ. ഈ ഗ്രോത്ത് ഫേസിന് ശേഷം, അതായത് ഒരു 18 അല്ലെങ്കിൽ 20 വയസ്സിന് ശേഷവും നമ്മുടെ ഹൈറ്റിൽ ചേഞ്ച് ഉണ്ടാകും എന്നൊരുപാട് പഠനങ്ങൾ വഴി, കേസ് സ്റ്റഡി വഴിയും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെയ്റ്റ് പോലെ തന്നെ നമ്മുടെ ഹൈറ്റും ലൈഫ് ലോങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ വെയ്റ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വലിയൊരു സ്കെയിലിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ഹൈറ്റിൽ വളരെ നേരിയ രീതിയിൽ മാത്രമാണ് ഈ ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഓൾമോസ്റ്റ് മാക്സിമം ഒക്കെ ഒരു 2 inches വരെയൊക്കെയാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സ്കെയിൽ നോക്കുവാണെങ്കിൽ 1.5 cm to 5 cm ആണ് ഈ ഒരു ചേഞ്ച് വരുന്നത്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് 2 inches. മാക്സിമം ഓഫ് 2 inches ആണ് നമുക്ക് ഈ ഒരു ചേഞ്ച് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. അത് കംപ്ലീറ്റ്ലി പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും 5 cm ചേഞ്ച് ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് അത് ഒരു 1 cm അല്ല 1.5 cm ആയിരിക്കാം, ചിലർക്കത് 3 cm ആയിരിക്കാം, ചിലർക്ക് അത് 5 cm ആയിരിക്കാം. അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ലൈഫ് സ്റ്റൈലും ജനറ്റിക്സും ഒക്കെ ബേസ് ചെയ്തിരിക്കും ആ ഒരു ചേഞ്ച്. നിങ്ങളുടെ സെയിം ഹൈറ്റ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കാളും നേരിയ രീതിയിൽ ഹൈറ്റ് കുറവുണ്ടായിരുന്ന ആളുകൾക്ക് ചില സമയത്ത് നിങ്ങളെക്കാളും ഹൈറ്റ് കൂടിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളെക്കാളും ഹൈറ്റ് ഉണ്ടായിരുന്ന ആളുകൾക്ക് ചില സമയത്ത് നിങ്ങളെക്കാളും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, നിൻ്റെ ഹൈറ്റ് കൂടിയോ അല്ലെങ്കിൽ നിനക്ക് ഹൈറ്റ് കുറഞ്ഞോ എന്നൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കും ഹൈറ്റ് എങ്ങനെ കൂടുകയോ കുറയുകയോ ചെയ്യാൻ, അത് അവന് തോന്നുന്നതായിരിക്കും. കാരണം നമ്മുടെയൊക്കെ പൊതുവായിട്ടുള്ള ധാരണ വെയ്റ്റ് മാത്രമാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്, ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഹൈറ്റ് ഒരിക്കലും ചേഞ്ച് ആവില്ലെന്ന്. പക്ഷേ ആസ് ഐ ഹാവ് ഓൾറെഡി സെഡ്, ഹൈറ്റും നമ്മുടെ ലൈഫ് ലോങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ കാരണത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ റെഗുലറായിട്ട് എൻ്റെ ഹൈറ്റും വെയ്റ്റും മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മെഷർ ചെയ്തതിൽ എൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 185 cm ആണ്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് 6 feet 1 inches. അതുപോലെ എൻ്റെ ഏറ്റവും കുറവ് ഹൈറ്റ് എന്ന് പറയുന്നത് 182 cm ആണ്. ഇനി ഈ രണ്ട് സിറ്റുവേഷൻസും പറയാം. ഫസ്റ്റ് കേസ്, 185 cm അല്ലെങ്കിൽ 6 feet 1 inch എന്ന് പറയുന്നത് ഞാൻ റെഗുലറായിട്ട് പ്രോപ്പർ സ്ലീപ്പ് എടുത്ത് നല്ല രീതിയിൽ വർക്കൗട്ടും സ്ട്രെച്ചസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ എൻ്റെ ഹൈറ്റാണ് ഈ 185 cm. ഇനി സെക്കൻഡ് കേസ് നോക്കുകയാണെങ്കിൽ, എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയം, അതായത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കാൻ പോകുന്ന ആ ഒരു ടൈം, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയായിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യലും അതൊക്കെ അറേഞ്ച് ചെയ്യലുമായിട്ട് നല്ല സ്ട്രെസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ കട്ടിലൊക്കെ അഴിച്ച് പാക്ക് ചെയ്ത് വെച്ച് കാരണം ഉറക്കമൊക്കെ നല്ല രീതിയിൽ മോശമായിരുന്നു. പോരാത്തതിന് എനിക്കൊരു ബാക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിലുള്ള ബാക്ക് പെയിനും ഈ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും, പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ അല്ലാത്ത ഫോമിൽ ചെയറിലൂടെയൊക്കെ നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ പിടിച്ചുകൊണ്ടിറങ്ങുകയും കയറുകയൊക്കെ വേണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ബാക്കിനെയും നമ്മുടെ പോസ്റ്ററിനെയും നല്ല രീതിയിൽ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി എൻ്റെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞതുപോലെ. കാരണം എന്നെക്കാളും നേരിയ രീതിയിൽ പൊക്കം കുറവുണ്ടായിരുന്ന, അല്ലെങ്കിൽ എൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്നെക്കാളും പൊക്കം കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ എൻ്റെ ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പോൾ 182 cm ആയിരുന്നു ആ സമയത്ത് എൻ്റെ ഹൈറ്റ്. എൻ്റെ ഫുൾ ഫോമിലുള്ള ഹൈറ്റിനേക്കാളും ഓൾമോസ്റ്റ് 3 cm കുറവായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ ഹൈറ്റ്. പിന്നീട് അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വന്നു, പിന്നെ പ്രോപ്പർ സ്ലീപ്പും പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. ഏകദേശം 1 മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഹൈറ്റ് ആക്കിയതപ്പോൾ അത് വീണ്ടും ഓൾമോസ്റ്റ് പഴയ പോലെ തന്നെ ഒരു 184-185 cm വീണ്ടും വന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ശരിക്കും പോസിബിൾ ആണോ എന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മുടെ ഗ്രോത്ത് ഫേസിന് ശേഷവും നമ്മുടെ ഹൈറ്റിൽ ഇങ്ങനെ ചേഞ്ച് സംഭവിക്കുന്നത്? മേജറായിട്ട് 4 കാരണങ്ങളാണ്. നമ്പർ 1, യുവർ പോസ്ചർ, നിങ്ങളുടെ ശരീരഘടന. നമ്പർ 2, പ്രോപ്പർ സ്ലീപ്പ്, നന്നായിട്ടുള്ള ഉറക്കം. നമ്പർ 3, വർക്കൗട്ട്സ് ആൻഡ് എക്സസൈസസ് അല്ലെങ്കിൽ സ്ട്രെച്ചസ്. നമ്പർ 4, ബാക്ക് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഡിസ്ക് ഇഞ്ചുറീസ്. അപ്പോൾ ഫസ്റ്റ് റീസൺ, പോസ്ചറ് തന്നെ നോക്കാം. ലൈഫ് ലോങ് സെയിം പോസ്ചറ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് അക്കോർഡിംഗ് ടു യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹാബിറ്റ്സ്. എ ബാഡ് പോസ്ചർ വിൽ റെഡ്യൂസ് യുവർ ഹൈറ്റ്, മീൻവൈൽ എ ഗുഡ് പോസ്ചർ വിൽ കീപ്പ് യുവർ ഹൈറ്റ് അറ്റ് ഒപ്റ്റിമം ലെവൽ. നമ്പർ 2, സ്ലീപ്പ്, ഉറക്കം. ഗെറ്റ് ഇനഫ് സ്ലീപ്പ്, ഗെറ്റ് എ സൗണ്ട് സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങുക. നമ്മൾ നമ്മുടെ ഫോണിലൊക്കെ ക്ലീനപ്പ് ആപ്പ് ഇട്ട് വെക്കാറുണ്ട് അല്ലേ, എന്തിനാണ്? നമ്മുടെ ഫോണിൻ്റെ മെമ്മറി മാനേജ് ചെയ്യാൻ, റാം മാനേജ് ചെയ്യാൻ, അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്സിനെയൊക്കെ എടുത്തു കളഞ്ഞ് ഫോണിനെ എപ്പോഴും അതിൻ്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസിലേക്ക് വെക്കാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിക്ക് ഉറക്കവും. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ടുള്ള മെറ്റാബോളിസം സംഭവിക്കുകയുള്ളൂ, പ്രോപ്പർ ഹീലിംഗ് ഉണ്ടാവുള്ളൂ, പ്രോപ്പർ ടിഷ്യൂ ഗ്രോത്തും ടിഷ്യൂ ഹീലിംഗും ഉണ്ടാവുള്ളൂ.
അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ സ്പൈൻ റിലാക്സ്ഡ് ആകുന്നത്. ഒരാളിങ്ങനെ സ്റ്റാൻഡിങ്ങിൽ നിൽക്കുമ്പോൾ, ഒരാളിങ്ങനെ സ്റ്റാൻഡിങ് പൊസിഷൻ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ സ്പൈനിലാണ് നമ്മുടെ വെയിറ്റ് കംപ്ലീറ്റ് ചെല്ലുന്നത്. നമ്മുടെ തലയുടെ വെയിറ്റ്, അപ്പർ ബോഡിയുടെ ഭാരത്തിൻ്റെ എല്ലാ വെയിറ്റും താങ്ങുന്നത് നമ്മുടെ സ്പൈനാണ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഈ സ്പൈൻ റിലാക്സ്ഡ് ആവുന്നത്. ഓൾ ഡേ ഈ വെയിറ്റ് മുഴുവൻ താങ്ങി ഒന്ന് കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സ്പൈൻ നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഒന്ന് റിലാക്സ്ഡ് ആയി അതിൻ്റെ പ്രോപ്പർ ഫോമിലേക്ക് പോകുന്നത്. സോ ഇറ്റ്സ് വെരി നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് 8 hours ഓഫ് സൗണ്ട് സ്ലീപ്പ് എവറി ഡേ. അതപ്പോൾ സ്ട്രെസ് കുറയ്ക്കും, മെറ്റാബോളിസം ഇമ്പ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ സ്പൈനൽ കോഡിലുള്ള സ്ട്രെസ് റിലീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്പൈനൽ കോഡ് അതിൻ്റെ പ്രോപ്പർ ഫോമിലേക്ക് വരികയും നല്ല രീതിയിലുള്ള ഹൈറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. നമ്പർ 3, എക്സസൈസസ് ആൻഡ് സ്ട്രെച്ചസ്. ടു മെയിൻറ്റെയിൻ എ ഗുഡ് പോസ്ചർ, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് പ്രോപ്പർ എക്സസൈസസ് ആൻഡ് സ്ട്രെച്ചസ്. ഉറക്കത്തിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ സ്പൈൻ റിലാക്സ് ആവും, ഡീകംപ്രസ്ഡ് ആവും, പ്രോപ്പർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്പർ 4, ബാക്ക് ഇഞ്ചുറീസ് ഓ ഡിസ്ക് ഇഞ്ചുറീസ്. ഇൻ ആൻ അഡൽട്ട് ഹ്യൂമൻ ബോഡി ദർ ആർ 24 വെർട്ടിബ്രേസ് വിച്ച് ആർ കണക്റ്റഡ് ബൈ 23 discs. ഡിസ്ക് എന്ന് പറയുമ്പോൾ ഒരു ജെൽ ലൈക്ക് മെറ്റീരിയലാണ്, നമ്മുടെ ബോഡിയിൽ ഒരു ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ ബോഡിയുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നിവരാനും ചരിയാനും മറ്റ് സ്പൈനൽ മൂവ്മെൻറ്റ്സിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഈ ഡിസ്കുകളാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ബാക്ക് ഇഞ്ചുറി ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൾജിങ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് ഡിസ്ക്, സ്റ്റഡീസ് പറയുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൈറ്റിനെ നേരിയ രീതിയിൽ ബാധിക്കും. സ്റ്റഡീസ് സ്റ്റേറ്റ്സ് ദാറ്റ് എ പേഴ്സൺ ഹു ഹാവ് മൾട്ടിപ്പിൾ ഡിസ്ക് ഇഞ്ചുറീസ് ഓ ബൾജിങ് ഡിസ്ക് ഓ സ്ലിപ്പ് ഡിസ്ക് ക്യാൻ പോസിബിളി ഹാവ് എ റിഡക്ഷൻ ഇൻ ഓവറോൾ ഹൈറ്റ് ബൈ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹൈറ്റിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കീ ഫാക്ടേഴ്സ്. ഇൻ എ കൺക്ലൂഷൻ, നമ്മൾ പറയുന്ന നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ്, ഒരിക്കലും ആക്യുറേറ്റ് അല്ല. നമുക്കിപ്പോൾ നമ്മുടെ കറൻറ്റ് ഹൈറ്റ്, അതായത് ഇപ്പം എൻ്റെ ഹൈറ്റ്, ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് ഇപ്പം എനിക്ക് മെഷർ ചെയ്ത് നോക്കി കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്നല്ലാതെ എനിക്ക് സ്ഥിരമായിട്ട് ഒരിക്കലും എൻ്റെ ഹൈറ്റ് പറയാൻ പറ്റില്ല. കാരണം അതെൻ്റെ ലൈഫ് സ്റ്റൈലും എൻ്റെ പോസ്റ്ററും അനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. 1-2 centimeters അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഹൈറ്റായിട്ട് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഫുൾ ഫോമിലുള്ളൊരു ഹൈറ്റായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫോമിലുള്ളൊരു, നമ്മുടെ ഏറ്റവും കുറഞ്ഞതിലുള്ള ഫോമായിരിക്കും. കാരണം നമ്മൾ ഏത് സാഹചര്യത്തിലാണോ നമ്മുടെ ഹൈറ്റ് നോക്കുന്നത് അപ്പോഴുള്ള ഹൈറ്റായിരിക്കും നമ്മൾ നമ്മുടെ ഹൈറ്റായിട്ട് പറയുന്നത്. പക്ഷേ ഇത് കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം, നമ്മുടെ വെയിറ്റ് പോലെ തന്നെ. പക്ഷേ ആ ഒരു വലിയ സ്കെയിലല്ല, ചെറിയൊരു സ്കെയിലിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 inches, മാക്സിമം ഓഫ് 2 inches വരെയൊക്കെ ഇത് കൂടുകയും കുറയുകയും ചെയ്യാം. 2 inches റെയർ കേസസാണ്. പക്ഷേ 1 inches ഓൾമോസ്റ്റ് എല്ലാവരുടെ ലൈഫിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളെക്കാളും ഉയരം കുറവുള്ള ആളുകൾക്ക് നമ്മളെക്കാളും ഉയരം കൂടിയെന്നും, അതുപോലെ നമ്മളെക്കാളും ഉയരം കൂടുതലുള്ള ആളുകൾക്ക് നമ്മളെക്കാളും ഉയരം കുറഞ്ഞുവെന്നൊക്കെ തോന്നുന്നത് ഇതുകൊണ്ടാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും, ചിലർക്കൊക്കെ ഇത് ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഐ എം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.